Hi friends, ellavarkkum ende channel like hrudyamaya swagatham. Ellavarum plus 1 English improvement exam nu vedi padikkunna thirakkilayirikkum karanam ini namukku koodal divasangal nammude munnilulla adukondu thanne ellavarum nannayi prepare cheythu kaniya nallaru mark ningalkku endiyan pattum score cheyan pattum. Okay, appo ennodu adinte idayil palarum ennodu choicha oru karyamayirunnu enganeyanu allengi evide ninnanu nammude exam nu vedi padikkendathu edokka bhagangalanu padikkendathu അതല്ലെങ്കിൽ ഏതൊക്കെ ഫോർമാറ്റാണ് പഠിക്കേണ്ടത് എന്നുള്ള പല കുട്ടികളും എന്നോട് വാട്സപ്പ് വഴിയും അതേപോലെ തന്നെ കമൻറ്റ് വഴിയും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പ്ലസ് ടുവിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് വണ്ണാണ് ഏറ്റവും സിമ്പിളായ എക്സാം. അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 60 എബോവ് മാർക്കായിട്ട് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് ഏകദേശം ഒരു 8 ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക തന്നെ വേണം. ക്ലിയറായോ? കാരണം നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സമ്മറി എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഈ ഒരു 8 ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് 8 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നിർബന്ധമായിട്ടും പഠിക്കുക. അതിന് പുറമേ നിങ്ങൾ എന്ത് ചെയ്യുക, സമയമുണ്ട് എങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ പഠിക്കുക എന്നായിരിക്കും നല്ലത്. ക്ലിയറായോ? പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കണം. ഏതുപോലെ ഇമെയില്, പ്രൊഫൈൽ, അപ്രിസിയേഷൻ, സ്പീച്ച്, ബ്ലോഗ്, ബ്ലേബ്, അതേപോലെ തന്നെ പ്രൊഫൈൽ, ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഗ്രേറ്റ, മാഗി, ഗുപ്ത, ഹസന്, എ ജെ ക്രോണിൻ, ഇവാൻ ഇവാനിച്ച്, നിക്കോള ഇവാനിച്ച്, ഒക്കെ ഇതുവരെ ഇതേപോലെ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ക്യാരക്ടറെ നമ്മൾ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ഐഡിയ വേണം. പിന്നെ ഗ്രാമർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇഫ് ക്ലോസ്, അതേപോലെ കൊഹിസി ഡിവൈസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച്. ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 60 എബോവ് മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.